ഡെയിലി ന്യൂസ് പുതിയ ലോകം പ്രിയമുള്ളവരെ ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ വീണ്ടും എൻ്റെ കഥ അവതരിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിനു മുൻപ് എൻ്റെ രണ്ടോ മൂന്നോ കഥകൾ ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇത്തവണ ഞാൻ എഴുതിയ ജിബ്രാൻ്റെ കാമുകി എന്ന കഥയാണ് വായനാലോകത്തിൽ അവതരിപ്പിക്കുന്നത് രണ്ട് ഒരു വർഷം മുൻപ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കഥയാണ് ജിബ്രാൻ്റെ കാമുകി എൻ്റെ പേപ്പർ വീറ്റ് എന്ന ഒരു പ്രസിദ്ധീകരിച്ച കഥ സമാഹാരത്തിൽ ഈ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീമതി പ്രവീക വിനീത് വളരെ പ്രൗഢഗംഭീരമായ ശബ്ദത്തിൽ അതീവ മനോഹരമായിട്ടാണ് ഇതിനു മുൻപ് കഥകൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത്തവണയും ശ്രീമതി പ്രവിജ വിനീതിൻ്റെ സ്ഫുടത്തെയും ദൃഢതയുമുള്ള ശബ്ദത്തിലൂടെ ആ കഥ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ കഥ അവതരിപ്പിക്കുന്നതിന് മുൻകൈയ്യെടുത്ത താൽപ്പര്യമെടുത്ത ശ്രീ ഷാജി പത്മനാഭനും അദ്ദേഹത്തിൻ്റെ ടീമിലെ ഓരോ അംഗങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഓരോരുത്തർക്കും നിങ്ങൾക്ക് എൻ്റെ അർപ്പിക്കുന്നു നമസ്കാരം ഡെയിലി ന്യൂസ് സ്വാഗതം ുംങ്ങൾക്ക് മോഹൻകുമാർ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തെക്ക് ഗ്രാമമാണ് സ്വദേശം പന്ത്രണ്ട് വർഷം പത്രപ്രവർത്തകനായിരുന്നു തുടർന്ന് സിവിൽ സർവീസിൽ ഇപ്പോൾ കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഉഷ്ണരാശി എന്ന നോവലിനെ നോവലിനെട്ടിൽ വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു വിവിധ കൃതികൾക്ക് ഒ വി വിജയൻ ഫൌണ്ടേഷന്റെ പ്രഥമ ഖസാഖ് നോവൽ പുരസ്കാരം ഡോക്ടർ കെ എം തരകൻ സുവർണരേഖ നോവൽ അവാർഡ് പ്ലാവില സാഹിത്യ പുരസ്കാരം തിക്കുറിശി ഫൌണ്ടേഷൻ നോവൽ അവാർഡ് ഫൊക്കാന സാഹിത്യ പുരസ്കാരം ഐമ അക്ഷരമുദ്ര പുരസ്കാരം കെ സുരേന്ദ്രൻ നോവൽ അവാർഡ് പി കുഞ്ഞിരാമൻ നായർ ഫൌണ്ടേഷൻ സമസ്ത കേരളം നോവൽ പുരസ്കാരം അങ്കണം ഷംസുദ്ദീൻ സ്മൃതി നോവൽ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചു കേശു മഴനീർ തുള്ളികൾ ക്ലിന്റ് എന്നീ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി രാജലക്ഷ്മിയാണ് ജീവിത പങ്കാളി മക്കൾ ലക്ഷ്മിയും ആര്യയും ഇന്ന് ഡെയിലി ന്യൂസ് ലോകത്തിൽ കെ വി മോഹൻകുമാരൻ്റെ ജിബ്രാൻറെ കാമുകി എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഹൻകുമാറിന്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്കുമാരൻറെ കാമുകി ബെയ്റൂത്ത് നഗരത്തിലെ എന്റെ ചെറുപ്പക്കാരായ ചെങ്ങാതിമാരെ പൈൻ വനത്തോട് ചേർന്നുള്ള ആ ശ്മശാനത്തിനരികിലൂടെ പോകുമ്പോൾ ഒച്ചയുണ്ടാക്കാതെ നിങ്ങൾ അതിനുള്ളിലേക്ക് കടന്നു ചെല്ലണം മെല്ലെ കാലൊച്ച കേൾപ്പിക്കാതെ മരണത്തെ പുലകിയവരുടെ ഉറക്കത്തിന് നിങ്ങളുടെ കാലൊച്ച ഭംഗമാവരുത് സൽമാ കരാമയുടെ ശവകുടീരത്തിനു മുന്നിൽ വിനീതനായി നിൽക്കണം ജീവൻ കൂടൊഴിഞ്ഞ് അവളുടെ ഉടലിനെ ഉൾപ്പെടുത്തുന്ന മണ്ണിനെ വന്ദിക്കണം ആഴങ്ങളിൽ നിന്നുയരുന്ന ദീർഘനിശ്വാസങ്ങളോടെ ജിബ്രാൻ എന്ന് അവളുടെ അദൃശ്യമായ കാതുകളിൽ ഉരുവിടണം എന്നിട്ടിങ്ങനെ പറയണം കടലുകൾക്കപ്പുറത്ത് സ്നേഹത്തിന്റെ തടവുകാരനായി കഴിയുന്ന ജിബ്രാന്റെ എല്ലാ ആശകളും ഇവിടെയിത അടക്കം ചെയ്തിരിക്കുന്നു അവന്റെ കണ്ണുനീർ വറ്റി വരണ്ടു മന്ദഹസിക്കാൻ പോലും അവൻ മറന്നു ഒടിഞ്ഞ ചിറകുകൾ പത്തോളം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ദൂരെ നിന്നേ എനിക്ക് കാണാം പത്താമത്തെയോ പതിനൊന്നാമത്തെയോ ആളായിരിക്കാം ഞാൻ പൈൻമരങ്ങളായിരുന്നില്ല ഇടതൂർന്ന മരങ്ങൾ മരത്തണലിൽ കാർ ഒതുക്കി സെമിത്തേരിയുടെ നേർക്ക് നടന്നു ശാന്തമായി ഉറങ്ങുന്ന കുഴിമാടങ്ങൾക്കിടയിലൂടെ വള്ളിപ്പടർപ്പുകൾ ചൂഴുന്ന കുരിശുകൾ കരികിലൂടെ വരണ്ട മണ്ണിൽ തലപൂഴ്ത്തിയ വേരുകളെ മറികടന്ന് വണ്ടുകളുടെ മൂളലുകൾക്കൊപ്പം ചിതറിവീണ കാറ്റിൽ കുന്തിരിക്കത്തിന്റെ പുക തഴുകി കടന്നുപോയി കുഴിമാടത്തിന് ചുറ്റുമായി അകലം പാലിച്ച് നിൽക്കുകയാണവർ അവരിൽ ആരായിരിക്കും ജിബ്രാൻ അവളുടെ ജിബ്രാൻ കാതുകളിൽ കുടുക്കിയിട്ട വായ്മറകൾക്കപ്പുറത്ത് അങ്ങനെയൊരു മുഖം അങ്ങനെയൊരാളെ ദൂരക്കാഴ്ചയിൽ എനിക്ക് കണ്ടെത്താനായില്ല വരും വരാതിരിക്കില്ല അയാൾ അതോ ബദാമരങ്ങൾക്കിടയിൽ വിശ്രമിക്കുന്ന കാറുകളിലൊന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവുമോ ജീവൻ സാമുവലിൻ്റെ കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി പ്രാചീനമായ പള്ളിക്കരികെ എട്ടൊൻപതാൾക്കാർ അവർക്കിടയിൽ നിന്ന് സാമുവൽ എൻ്റെ നേർക്ക് വന്നു കഴിഞ്ഞോ ഞാൻ കുഴിമാടത്തിന് നേർക്ക് നിരാശയോടെ നോക്കി സാമുവൽ വായ്മറ താഴ്ത്തി അത് മറ്റാരുടെയോ ശവമടക്കാണ് അയാൾ എന്നെ പള്ളിയുടെ നേർക്ക് നയിച്ചു നിലീന ഞാൻ അയാളെ നോക്കി പുലർച്ചെയോടെ ആയിരുന്നു രേഷ്മ പറഞ്ഞിരുന്നു അറിഞ്ഞതും ഞാൻ നിന്നെയാണ് ട്രൈ ചെയ്തത് പിന്നെ രേഷ്മയെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ട് ആശുപത്രിയിലേക്ക് തിരിച്ചു പെട്ടെന്നങ്ങനെ സംഭവിക്കാൻ ഹൃദയം കലഹിച്ചത് ഒരു പരിധിക്കപ്പുറമായാൽ അതിനും പാതിരാക്കിയ റെസിഡൻസ് അസോസിയേഷൻകാരാണ് കാഷ്വാലിറ്റിയിലെത്തിച്ചത് അവൾക്കെതിരെ സദാചാരക്കൂടി ഉയർത്തിയവന്മാരോ സാമുവൽ മൂളി നീ അറിഞ്ഞു അല്ലേ അവൻ എവിടെ അവളുടെ കുട്ടി ദാ അയാൾ അകലേക്ക് നോക്കി പഴയ പള്ളിയുടെ തേപ്പടർന്ന ചുമരിനരികെ തളർന്നിരിക്കുകയാണവൻ ആരോ മടിയിൽ കിടത്തി വീശിക്കൊടുക്കുന്നു അയാൾ അത്രയെങ്കിലും ചെയ്തു കുട്ടിയെ ആശുപത്രിയിൽ വിട്ടിട്ട് അപ്പോഴേ സ്ഥലം വിട്ടു ബോഡിയൊന്നു കാണാൻ പോലും നിൽക്കാതെ ഞങ്ങൾ ശവപേടകത്തിനരികെ എത്തിയിരുന്നു നിനക്ക് നിലീനയെ കാണണ്ടേ കാണണം ആ മൂടിയൊന്ന് ഞാൻ വായമറ നേരെയാക്കി അത് തുറക്കാവുന്നതേയുള്ളൂ സാമുവൽ ശവപേടകത്തിന് നേർക്ക് കുനിഞ്ഞ് മൂടി നീക്കി നിലീന വിൻസെന്റ് ഇമ്മാനുവൽ ആർ ഐ പി ചുവന്ന പട്ടുനാടയിൽ തുന്നിയ വെളുത്ത നൂൽചിത്രങ്ങൾ മുകളിലായി അലുക്കുകളിട്ട കുരിശിന്റെ നൂൽചിത്രം സാമുവൽ ഞാൻ അയാളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിലീന സാമുവൽ എന്നെ ചേർത്തു പിടിച്ചു അവൾ മരണത്തെ കാത്തിരിക്കുകയായിരുന്നോ നീ കണ്ടില്ലേ ആ റിബൺ അതവൾ തുന്നിയതാണ് നിലീന വിൻസെന്റ് ഇമ്മാനുവൽ നിത്യവിശ്രാന്തിയിൽ അതല്ല ഞാൻ ശവപേടകത്തിനുള്ളിലേക്ക് വിശ്വാസം വരാതെ നോക്കി നിലീന മരിച്ചിട്ടില്ലടാ ഞാനയാളുടെ വിരലുകളെ ഞെരിച്ചു അവളുടെ അടഞ്ഞ കണ്ണുകളിൽ തെളിയുന്ന പുഞ്ചിരി കണ്ടില്ലേ ആ ചുണ്ടുകളിലെ തിളക്കം കണ്ടില്ലേ എന്തോ പറയാനവൾ വെമ്പുന്നതുപോലെ അരികെ നിന്ന ആരൊക്കെയോ എന്നെയും സാമുവലിനെയും അലോസരത്തോടെ നോക്കുന്നു അയാൾ എന്നെ മാറ്റി നിർത്തി തോളിൽ കൈ പതിപ്പിച്ച് കാതോടു ചേർന്നു നിന്നു അവളില്ലാതായിട്ട് ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞു നീ വല്ലാതെ ഇമോഷണൽ ആവാതെ ഇല്ല നിലീന മരിച്ചിട്ടില്ല ഞാൻ ഭ്രാന്തമായി പുലമ്പി അവൾ അയാളെ കാത്തിരിക്കുകയാണ് ആരെ സാമുവൽ എന്നെ തുറിച്ചു നോക്കി ആരുടെ കാര്യമാണ് നീ പറയുന്നത് ജിബ്രാൻ അവളുടെ ജിബ്രാൻ നീ അറിയാത്ത ഏത് ജിബ്രാൻ അവൾക്ക് നിനക്ക് സമനില തെറ്റിയോ അയാൾ എന്നെ ആശങ്കയോടെ നോക്കി നീ പോയി കുറച്ചുനേരം കാറിലിരിക്കൂ ഞാൻ വന്ന് വിളിക്കാം സാമുവൽ എനിക്ക് അവളുടെ അരികെ നിൽക്കണം ഞാൻ തിരികെ നടക്കാനായി കുതറി വേണ്ട സാമുവൽ ശാസിച്ചു കുടുംബക്കല്ലറയിൽ അടക്കുന്നതിനെ ചൊല്ലി തർക്കം തീർന്നിട്ടില്ല ഇടവക കമ്മിറ്റി തീരുമാനിക്കണം അവർ വല്ലാത്ത കലിപ്പിലാണ് പള്ളിയിൽ കൂതാശ ചെയ്ത ബന്ധം ഇട്ടെറിഞ്ഞിട്ടല്ലേ അവൾ വേറൊരു മതക്കാരന്റെ കൂടെ പോയത് പള്ളി അനുവദിച്ചിട്ടല്ല ഞങ്ങൾ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നേ നീയായിട്ടിനീ ബദാം എന്നെ നയിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു ആ കുട്ടിയെ കാണാതെ നീ പോകരുത് പാവം നീ അവനെയൊന്ന് ആശ്വസിപ്പിക്കണം എന്തു പറഞ്ഞേ അയാൾ അതിനുത്തരം പറഞ്ഞില്ല ബദാമരത്തിൽ ചാരി സാമുവൽ നടന്നകലുന്നത് നോക്കി നിന്നപ്പോൾ അരികെ നിലീനയുടെ ഗന്ധം ജീവൻ നീ എന്താണ് അപരിചിതനെ പോലെ ദൂരെ നിന്നിങ്ങനെ നോക്കുന്നത് അടഞ്ഞ കാതുകളിൽ അവൾ അടക്കം പറയുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരിക്കൽ നീ എന്നെ തേടി വരാതിരിക്കില്ലെന്ന് അന്ന് എന്റെ ദുരിതങ്ങളെല്ലാം അവസാനിക്കുമെന്ന് എന്റെ കൈവിലങ്ങുകൾ പൊട്ടിവീഴുമെന്ന് ഞാൻ മുടി ചിക്കിപ്പറിച്ചു വരികൾ ജിബ്രാൻ്റെയോ ടാഗോറിൻറെയോ അതോ ആ ലാറ്റിൻ അമേരിക്കൻ കവിയുടെയോ കാറിന്റെ പിൻസീറ്റിൽ ചിതറിക്കിടന്നിരുന്ന പുസ്തകങ്ങൾ എന്നെ ഉത്കണ്ഠയോടെ നോക്കുന്നു പ്രിയ ചെങ്ങാതി എന്റെ ഏകാന്ത നഭസിൽ നീ നീയെന്നുമൊരു നീരനക്ഷത്രമായെരിയുന്നത് ഞാൻ കാണുന്നു ഒരുനാൾ നീ എന്റെ അരികെ വരും ആളിക്കത്തുന്ന ജ്വാലാമുഖനായി നീ വരും വരൂ പ്രിയ ചെങ്ങാതി നിന്നെ കാത്ത് ഞാനിവിടെയുണ്ടാവും എന്നെ നിന്റെ ചിറകുകളിലേറ്റിക്കൊണ്ടുപോയാലും പിന്നെ എന്നും ഞാൻ നിന്റേതായിരിക്കും നിന്റേതു മാത്രം പെട്ടെന്നൊരു ഉൾബോധത്താൽ ഞാൻ നിലീനയുടെ വാട്സപ്പ് പരതി അതെ അവളുടെ അവസാനത്തെ സന്ദേശമായിരുന്നു അത് രാത്രിയിലെപ്പോഴോ അതുകണ്ട് പലവട്ടം അവളെ വിളിക്കാൻ വിരലമർത്തിയതായിരുന്നില്ലേ വിരലുകൾ പിൻവാങ്ങിയതോ അതോ അവൾ പരിധിക്കപ്പുറങ്ങളിലായിരുന്നോ ഇടവകക്കാരാവാം ചിലർ പുറത്തേക്കിറങ്ങിവരുന്നു വരുന്നു സാമുവൽ അവരുമായി തർക്കിക്കുന്നു അവർ ഏഴട്ടാളുകൾ വായ്മൂടികളുടെ മറവിൽ സാമുവലിനെതിരെ പ്രതിരോധം തീർക്കുകയാണവർ അവളെ കുടുംബക്കല്ലറയിൽ അടക്കാൻ അവർ അനുമതി നിഷേധിക്കുമോ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചതുപോലെ തോന്നിക്കുന്ന ആ വൃദ്ധനാരാണ് അയഞ്ഞ പുള്ളോവറിനുമീതെ കഴുത്തിൽ ചുറ്റിയ നരച്ച നിറമുള്ള മഫ്ളർ താഴേക്കൂർന്നു അവളുടെ കുട്ടിയെ ചേർത്തു പിടിച്ച് ചുറ്റും നടക്കുന്ന കോലാഹലമൊന്നും അറിയുന്നേയില്ലെന്ന മട്ടിൽ അയാളുടെ കൺതടങ്ങളിലെ ചുളിവുകളിൽ നനവ് പടരുന്നല്ലോ നിഷേധിക്കുന്ന ആത്മാവുകൾ ഇതെന്റെ കഥയാണ് അവളുടെ വായനാമുറിയിലെ ഷെൽഫിൽ നിന്ന് നീല പുറംചട്ടയിട്ടൊരു പുസ്തകമെടുത്ത് നീട്ടി പ്രണയിക്കാനുള്ള പെണ്ണിന്റെ സ്വാതന്ത്ര്യം ജിബ്രാൻ ആവിഷ്കരിക്കുന്നത് കണ്ടില്ലേ എത്ര വാചാലമായി പാരീസിൽ കഴിഞ്ഞ നാളുകളിൽ ജിബ്രാൻ എഴുതിയതല്ലേ ഇത് ഞാൻ താളുകൾ മറിച്ചു ഇതെങ്ങനെ നിന്റെ കഥയാവും നിലീനയുടെ ഫ്ളാറ്റിൽ എന്റെ മൂന്നാമത്തെ സന്ദർശനമായിരുന്നു അത് ജഗ്ജീത് സിംഗ് ആർദ്രമായ സ്വരത്തിൽ പാടുകയാണ് എന്തുകൊണ്ടാണവൾ ഒറ്റപ്പെട്ടത് ആരെങ്കിലുമൊന്ന് പറഞ്ഞു തരുമോ എന്റേതെന്ന് കരുതിയത് മറ്റാരുടെയോ ആയതെങ്ങനെയാണ് ലോകമിതാണെങ്കിൽ ഇങ്ങനെയൊരു ലോകമെന്തിനാണ് ജഗ്ജിത് സിംഗ് ശോകാർദ്രമായി ചോദിക്കുന്നു നിലീനയെ ഞാൻ അറിഞ്ഞു തുടങ്ങിയ നാളുകൾ അതെന്റെ കഥയാണ് അവൾ ജനലയുടെ നൂൽചിത്രങ്ങൾ തുന്നിയ വെള്ളിയാട നീക്കി വിതറുന്ന ആകാശത്തെയും ദൂരെ ഇരുളിൽ അലിഞ്ഞു ചേരുന്ന കടലിനെയും നോക്കി നിന്നു ഞാനായിരുന്നു റോസാനി പാടത്തിൻ്റെ പച്ചപ്പിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷികളുടെ സ്വാതന്ത്ര്യത്തിൽ അസൂയപ്പെട്ട് റഷീദ് നമാൻ്റെ തടവിൽ നിന്നൊളിച്ചോടിയ റോസാനി പ്രണയത്തിൻ്റെ ഗസൽ സന്ധ്യകളിലേക്കാണ് ഞാൻ പറന്നത് ഗുൽസാറിൻ്റെ ആലാപനത്തിനൊപ്പം എൻ്റെ ആത്മാവ് ചിറകടിച്ച് പറക്കുന്നത് ഞാനറിഞ്ഞു ഖാസി നസ്രൂൾ ഇസ്ലാമിൻ്റെ കവിതകൾക്കൊപ്പം ഏതോ ഉറുദു കവി ഭാഷാന്തരപ്പെടുത്തിയ ജിബ്രാന്റെ ഗീതങ്ങളായിരുന്നു ഗുൽസാറിന്റെ ഗസലുകൾ ദേവദാരുക്കളുടെ സുഗന്ധം പരക്കുന്ന ഉദ്യാനത്തിൽ സൽമാ കമാരിയുടെ ചുണ്ടുകൾ ഗുൽസാറിലൂടെ മന്ത്രിച്ചു പ്രിയനെ അങ്ങെന്താണ് മൗനമുദ്രിതനായി നിൽക്കുന്നത് എന്നോടെന്തെങ്കിലും പറയാത്തതെന്ത് എന്റെ മൂകത മാഞ്ഞുപോയി എന്റെ ചുണ്ടുകൾ വിടർന്നു പൂക്കളുടെ മർമരങ്ങളും മൗനത്തിൻ്റെ സംഗീതവും അറിയുന്ന ആത്മാവിനെ എൻ്റെ ആത്മാവിൻ്റെ വിലാപങ്ങളും ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളും കേൾക്കാനാവുമല്ലോ ജിബ്രാൻ പ്രണയപൂർവം അവളുടെ കാതുകളിൽ മുഴിഞ്ഞു അവൾ ജിബ്രാനോട് ചേർന്നു നിന്നു രാത്രിയുടെ മാറിൽ നിന്നുതിരുന്ന ആത്മഹർഷമുളവാക്കുന്ന ആ സംഗീതം എന്നിലേക്കൊഴുകട്ടെ ഗുൽസാർ ജിബ്രാനായി പകർന്നാടുകയായിരുന്നു ആ ഗസൽ ഗീതങ്ങളിലൂടെ സൽമാ കരാമിയായി ഞാനും ഗുൽസാറിനെയല്ല അയാളുടെ ഗസലുകളെയാണ് ഞാൻ പ്രണയിച്ചത് ജിബ്രാനെയാണ് ഞാൻ പ്രണയിച്ചത് ജിബ്രാനെ തേടിയാണ് അയാൾ താമസിച്ചിരുന്ന റിസോർട്ടിലെ മുറിയിൽ ഞാൻ പോയത് പഞ്ചവർണക്കിളിയുടെ രൂപം പൂണ്ട വിഷപ്പാമ്പെന്നും വേഷിയെന്നും റഷീദ് ബേനമാൻ ഹാനിയെ വിളിച്ച അതേ നാവുകൊണ്ടാണ് ജെറാൾഡ് എന്നെയും അവഹേളിച്ചത് ഇടവകക്കാരെ വിളിച്ചുകൂട്ടി ആട്ടി ഇറക്കിയത് എൻ്റെ മകനെപ്പോലും എന്നിൽ നിന്ന് അകറ്റിയത് ഹാനിയെപ്പോലെ ഞാനും എന്റെ അവശേഷിച്ച കരുത്തിന്റെ കണ്ണികൾ പെറുക്കിക്കൂട്ടി ഭീരത്വത്തിൻ്റെ ചങ്ങലകൾ അഴിച്ചുമാറ്റി തകർന്ന ചിറകുകളെ ബലപ്പെടുത്തി പ്രണയത്തിൻ്റെ ആകാശത്തേക്ക് പറന്നുയർന്നു അതൊക്കെയും തെറ്റോ ശരിയോ എന്ന് ഞാനിപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല പ്രണയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും മുൻപേ ജെറാൾഡിന്റെ കിടപ്പറയിലേക്ക് കൂതാശ ചെയ്യപ്പെട്ടവളായിരുന്നു ഞാൻ അയാളുടെ കരുത്താർന്ന കൈപ്പൂട്ടിൽ അകപ്പെട്ടവൾ ജെറാൾഡ് എന്നെ പ്രണയിച്ചിരുന്നില്ല എനിക്ക് വേണ്ടാത്തതെന്തൊക്കെയോ തന്നു ഡിസൈൻ ആഭരണങ്ങൾ വില കൂടിയ വേഷങ്ങൾ പുത്തൻ റോൾസ് റോയ്സിനൊപ്പം എന്നെയും പ്രദർശിപ്പിക്കുന്നതിലായിരുന്നു ജെറാൾഡിന്റെ കമ്പം ഒരു പെണ്ണിന്റെ പ്രണയ പുരുഷന്റെ കരുത്തിലോ പ്രതാപത്തിലോ അല്ലെന്ന് ഞാൻ അറിയുകയായിരുന്നു ആത്മാവിനെ തിന്നുന്ന വിശപ്പായി എന്റെ പ്രണയം അലയുകയായിരുന്നു ഗുൽസാർ അവൻ എന്നേക്കാൾ ഇളയതായിരുന്നു മൂന്നോ നാലോ വയസ്സിനെ എങ്കിലും തീ പാറുന്ന വിരലുകളാൽ അവനെന്റെ ആത്മാവിനെ തൊട്ടുണർത്തി ജിബ്രാൻ സൽമാ സൽമാകരാമയോടെന്ന പോലെ അവൻ എന്നോടും പറഞ്ഞു നീയെന്റെ ഏകാന്തതയെ ആനന്ദബിന്ദുക്കളായി മാറ്റുന്നു നീയെന്റെ രാവുകളുടെ നിശബ്ദതയെ സംഗീതം കൊണ്ട് നിറയ്ക്കുന്നു അവനുമൊത്തൊരു പ്രണയ ജീവിതത്തിന് ഞാൻ ഒരുക്കമായതങ്ങനെയാണ് അതിനെ ലവ് ജിഹാദ് എന്ന് വിളിച്ച് നിയമക്കുരുക്കിൽ അകപ്പെടുത്താൻ ജെറാൾഡിനൊപ്പം എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഞാൻ അർപ്പിച്ച സഭയും ഇടവകക്കാരും കൂട്ടുനിന്നു എന്തുകൊണ്ടെന്ന് അവരാരും എന്നോട് ചോദിച്ചില്ല പ്രണയനഷ്ടങ്ങളിൽ ഉരുകിത്തീരുമായിരുന്ന എൻ്റെ ഇരുൾ നിറഞ്ഞ ജീവിതം ആരും അന്വേഷിച്ചില്ല സാന്ധ്യപ്രകാശം മാഞ്ഞുപോയ ആകാശത്ത് കൂരിരുൾ പടരുന്നതുപോലെയാണ് ആത്മാവിൽ വിഷാദം പരക്കുന്നതെന്ന് പറയാറില്ലേ ജെറാൾഡ് മൊത്തുള്ള അവസാന നാളുകളിൽ എന്നെ വിഷാദരോഗം ബാധിച്ചിരുന്നു ജീവിക്കണ്ട എന്നുപോലും തോന്നിയിരുന്നു പുസ്തകം വായിക്കാനെടുത്താൽ അക്ഷരങ്ങൾ പെരുമ്പാമ്പുകളായി വിഴുങ്ങാൻ വരും പാട്ടുകേൾക്കുമ്പോൾ തലപ്പെരുക്കും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാൽ ഉള്ളു പിടയും ഉറങ്ങാൻ കിടന്നാൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വന്നെന്നെ ചൂഴും വെറുതെ ഏങ്ങലടിക്കും വിതുമ്പും തനിച്ചിരുന്ന് വാപ്പൊത്തിക്കരയും ഉറക്കമില്ലാതെ കിടന്ന രാത്രികളിൽ ജെറാൾഡ് ഉന്മത്തനായി വന്ന് എന്റെ വസ്ത്രങ്ങൾ പറിച്ചെറിഞ്ഞ് ആണധികാരത്തിന്റെ കാമ വരി തീർക്കുമായിരുന്നു പേശീബലത്തിന്റെ കൊടുങ്കാറ്റഴിച്ചുവിടും ഇരയെ ആർത്തി പൂണ്ട കഴുകൻ കൊത്തിക്കീറുന്നതുപോലെ ആ നിമിഷങ്ങളിൽ ഞാൻ അയാൾക്ക് ജീവനുള്ള ജഡമായിരുന്നു സൽമാ കരാമിയെപ്പോലെ ഞാനും അയാളുടെ തടവിലായിരുന്നു പുസ്തകങ്ങളെ ജെറാൾഡിൻ്റെ വെറുപ്പായിരുന്നു സംഗീതത്തോടും അയാൾക്കിഷ്ടമില്ലായിരുന്നു പൊരുത്തപ്പെടാനാവാത്ത ആ ദുർവിധിക്കെതിരെ പൊരുതി നിലം പതിച്ചതാണെന്റെ പിഴ ഗുൽസാർ എന്നും ഒപ്പമുണ്ടാകുമെന്ന് കരുതിയതാണെന്റെ വലിയ പിഴ ഗുൽസാർ ഞാനവളെ നോക്കി കഷ്ടിച്ച് മൂന്ന് വർഷം ഭാരതത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ ഗസൽ യാത്രകൾ മഹസിലുകൾ ഒടുവിലൊടുവിൽ ഞാൻ അറിഞ്ഞു ഞാനൊരു ശ്രുതിബന്ധമാവുകയാണെന്ന് അവൾ ചുമരിൽ ചാരി നിന്നു സുന്ദരികളായ ആരാധകർ തിങ്ങി നിറഞ്ഞ ഗസൽ സന്ധികളിലെ അപശ്രുതി ഗുൽസാർ ഇപ്പോഴെവിടെയുണ്ട് അറിയില്ല ഈ ഭൂമിയിലെവിടെയോ രണ്ടു പുരുഷന്മാരാൽ തഴയപ്പെട്ട യുവതിയുടെ ഏകാന്തതയിലേക്കൊരു കൂട്ടു വേണം വായനയും നൂൽചിത്രമെഴുത്തും സംഗീതത്തോടുള്ള കമ്പവുമായി പൊരുത്തപ്പെടാവുന്ന ഒരേ തരംഗ ദൈർഘ്യമുള്ളവർക്ക് സ്വാഗതം അതായിരുന്നു എന്നെ നിലീനയിലേക്കെത്തിച്ച പരസ്യവാചകം പരസ്യത്തിലെ മൊബൈൽ നമ്പറിൽ വിളിച്ചപ്പോൾ നഗരഹൃദയത്തിലെ പാർപ്പിട സമുച്ചയത്തിന്റെ മുപ്പത്തിയേഴാം നിലയിലേക്കുള്ള വഴി തുറന്നു നൂൽചിത്രങ്ങൾ നെയ്ത വെള്ളിയാടകൾ കുഷനുകൾ മേശവിരികൾ ഏകാന്തതയിലെ എന്റെ കൂട്ടുകാർ ഇവരൊക്കെയാണ് നിലീന പരിചയപ്പെടുത്തി മൂന്ന് ഷെൽഫുകളിലായി ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ നൂലുകളുടെ നിറക്കൂട്ടുകൾ ഗസലുകൾ കാവ്യാലാപനങ്ങൾ ഹിന്ദുസ്ഥാനി ആൽബങ്ങൾ മെഹദി ഹസൻ ഗുലാം അലി പങ്കജ് ഉദാസ് കുമാർ ഗന്ധർവ ഭീംസൻ ജോഷി സക്കീർ ഹുസൈൻ പരസ്യം കണ്ട് എത്രയോ പേർ വിളിച്ചു അവർക്കൊക്കെയും വേണ്ടത് വാട്സാപ്പിൽ എൻ്റെ വിവിധ പോസ്റ്റുകളിലുള്ള ചിത്രങ്ങളായിരുന്നു ആദ്യ കൂടിക്കാഴ്ചയിൽ നിലീന പറഞ്ഞു വേറെ ചിലർക്കറിയേണ്ടിയിരുന്നത് സെക്സിൽ എത്രത്തോളം ഇൻവോൾവ് ആകാമെന്നായിരുന്നു ചിലർക്ക് ഞാൻ തഴയപ്പെടാനുണ്ടായ കാരണമറിയണം തമാശ അതല്ല പലരും സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുന്നവരായിരുന്നു ഒരേയൊരാൾ മാത്രമാണ് അങ്ങനെയൊന്നുമല്ലാതെ എന്നെ അറിയാൻ ശ്രമിച്ചത് എന്റെ ഇഷ്ടങ്ങൾ ഭ്രാന്തുകൾ നൊമ്പരങ്ങൾ അവളുടെ ചുണ്ടുകളിൽ ഈറൻ പരന്നു ഇനി എന്നെക്കുറിച്ചറിയണ്ടേ ഞാൻ പറയാനൊരുമ്പെട്ടതും നിലീന ഇടപെട്ടു ജീവൻ നിങ്ങളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു മിസ്റ്റർ സാമുവൽ പറഞ്ഞേ നിങ്ങൾ സുഹൃത്തുക്കളാണെന്നും ഒരുമിച്ച് പഠിച്ചവരാണെന്നും അറിയാം നിങ്ങൾ തനിച്ചാണെന്നും സാമുവലിനെ അറിയും ഞാൻ അമ്പരന്നു ബോസ് എന്ന നിലയിൽ അവൾ പറഞ്ഞു ജീവിതം വഴിമുട്ടിയപ്പോൾ എന്റെയൊരു സുഹൃത്താണെന്നെ മിസ്റ്റർ സാമുവലിന്റെ പരസ്യസ്ഥാപനത്തിൽ എത്തിച്ചത് രേഷ്മ അവളോടൊപ്പം കോപ്പി റൈറ്ററായി ഞാനവിടെ ജോലി ചെയ്യുന്നു സാമുവൽ ഇതേക്കുറിച്ചൊന്നും ചോദിച്ചിരുന്നില്ല മിസ്റ്റർ സാമുവൽ ഇതുവരെ അറിഞ്ഞിരുന്നില്ല നിലീന നിലീനച്ചിരിച്ചു രേഷ്മിയാണ് ഞങ്ങൾക്കിടയിലെ പാലം ഒരു കൂട്ട് വേണമെന്നു തോന്നാൻ ഞാൻ എണീറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു ഇവിടെ നിന്നാൽ കടൽ കാണാം അവൾ ഒപ്പം വന്നു ജനാലകൾ തുറന്നിട്ടാൽ തിമിർത്ത കാറ്റാണ് ഞങ്ങൾ കടലിനെ നോക്കി നിന്നു അരികെ നിന്നപ്പോൾ നിലീനയുടെ ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു എന്റെ ഗന്ധം അവൾക്കും കടൽ ഊതിവിട്ട ഉപ്പുകാറ്റിൽ അവളുടെ ഗന്ധം അലിഞ്ഞുപോയി എന്നെ നോക്കാതെ നിലീന കടലിനെ നോക്കി പറഞ്ഞു പ്രണയരഹിതമായ വിവാഹം തടവറയിലേക്കുള്ള വാതിലാണ് ജീവിതത്തെ അറിയാൻ നല്ലൊരു കൂട്ടല്ലേ വേണ്ടു അതിനായി ഒരു ജീവിതം തടവിലാക്കപ്പെടുന്നത് എന്തിനാണ് ആത്മാവിന്റെ കണ്ണാടികൾ നാലാം വരവിലെ രാത്രിയിൽ ആകാശം നോക്കിക്കിടക്കുകയായിരുന്നു ഞങ്ങൾ മുപ്പത്തേഴാമത്തെ നിലയുടെ ടെറസിൽ എവിടേക്കോ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന വെളുപ്പും ചാരനിറവുമുള്ള മേഘങ്ങൾ നൂൽ നൂൽചിത്രങ്ങളെന്നോണം തെളിയുന്ന നക്ഷത്രഗണങ്ങൾ ആത്മാവിനെ ഉന്മത്തമാക്കുന്ന കാഴ്ചകൾ മേഘങ്ങളെ ചിതറിച്ച് ആകാശത്തിനെ പുതപ്പ് പുതപ്പുനെയ്യുന്ന കാറ്റി മേഘങ്ങൾക്ക് നാവില്ല അവ മൗനമായി കാറ്റിന് വിധേയമാവുകയാണ് അവൾ ആകാശത്തുനിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു ഈ വരികൾ ആരുടേതാണെന്നറിയാമോ ജിബ്രാൻ അവൾ മൗനം നിരൂധ അല്ല ഹെസേ അവൾ ആകാശത്തേക്ക് കൈ ചൂണ്ടി ദാ കാഷ്യോപ്യ ഞാൻ മുപ്പത്തേഴാമത്തെ നില ചൂസ് ചെയ്തത് എന്തിനാണെന്നറിയാമോ രാത്രി ആകാശത്തേക്ക് നോക്കി കിടക്കാൻ അയൽ ഫ്ളാറ്റ് ഉടമകൾ അമേരിക്കയിലോ കാനഡയിലോ ആണ് രാത്രി ആരും ഇങ്ങോട്ട് വരില്ല എങ്കിലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടി വരും ഏകാന്തത ചിലപ്പോഴൊക്കെ എന്നെ വല്ലാതെ പേടിപ്പെടുത്തും ടെറസിൽ നിന്നെങ്ങാനും ഞാൻ താഴേക്ക് ചാടിയാലോ പെട്ടെന്നൊരു തോന്നലിൽ ഒരു കൂട്ടുവേണമെന്ന് തോന്നിയതപ്പോഴാണ് നക്ഷത്രങ്ങളെയും മേഘങ്ങളെയും നോക്കി ഇങ്ങനെ കിടക്കാൻ കടലിൽ പോലെയാണ് രാത്രി ആകാശത്തിന്റെ ചുവട്ടിൽ തനിച്ചാവുന്നത് ഞാൻ ഓർത്തു മുപ്പത്തേഴാമത്തെ നിലയുടെ വിധാനത്തിൽ ഇങ്ങനെ മലർന്നു കിടക്കുമ്പോൾ ആകാശമാണെൻ്റെ മേൽക്കൂര ചുറ്റും ആകാശം മാത്രം നഗരത്തിലെ ഏറ്റവും ഉയരമേറിയ പാർപ്പിട സമുച്ചയത്തിന്റെ ഉയരങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ജീവൻ നോക്കൂ അവൾ എൻ്റെ മുഖത്തു തൊട്ടു ദാ ആ കാണുന്നതാണ് കാഷ്യോപ്യ തൊട്ടുചേർന്ന് സേഫ്യൂസ് ദാ അത് കണ്ടോ അത് ആന്ധ്രോമിഡ ഞാൻ മേഘങ്ങൾക്കിടയിൽ തെളിഞ്ഞ നക്ഷത്രവ്യൂഹങ്ങളെ നോക്കി കടലിന്റെയും കൊടുങ്കാറ്റുകളുടെയും ഭൂകമ്പങ്ങളുടെയും ദേവനായ പൊസൈഡോണെ ക്ഷുഭിതനാക്കിയതിനുള്ള ശിക്ഷയാണ് കാശ്യോപ്യയെ നക്ഷത്രവ്യൂഹമാക്കിയത് കടലിലെ ജലകന്യകമാരെക്കാളും സുന്ദരിയാണ് താനെന്ന് അഹങ്കരിച്ചതിന് താഴേക്ക് നിലമ്പതിക്കാതിരിക്കാൻ സ്വന്തം സിംഹാസനത്തിൽ അള്ളിപിടിച്ച് ചുറ്റിത്തിരിയുകയാണ് കാശ്യോപ്യ മകൾ ആന്ധ്രോമീതയേയും അയാൾ ശപിച്ചു രണ്ട് ജീവിതങ്ങൾ പാർപ്പിട സമുച്ചയത്തിനുമേൽ പടിഞ്ഞാറന്നു നിരമ്പി വന്ന കടൽക്കാറ്റുലഞ്ഞു ഇരുളിൽ ചിതറിവീണ നിലാവിന്റെ ചീളുകളിലേക്ക് ധൂളികളെ പറത്തി ആകാശത്തുനിന്നൊരു പ്രകാശനാളം തെക്കു പടിഞ്ഞാറെ ചെരുവിലൂടെ ഭൂമിയിലേക്ക് പാളിവീണു ഞാൻ തനിച്ചാവുകയാണ് അവൾ നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു എന്റെ മകനെ ജൊറാൾഡ് എന്നിൽ നിന്നകറ്റി നിയമം വിലയ്ക്കെടുക്കാൻ അയാൾക്കറിയാം അവനെ നല്ല നിലയിൽ വളർത്താനുള്ള പ്രാപ്തി അയാൾക്കാണെന്ന് കോടതി കണ്ടെത്തി കോടതിയോട് ഞാൻ ചോദിച്ചു ഭൂമിയിൽ മുളച്ച വിത്ത് മരമായി വളർന്ന് പന്തലിക്കുന്നത് ആകാശത്തിന്റെ മാത്രം ഔദാര്യത്തിലോ കോടതി അതിനുത്തരമെന്നോണം പറഞ്ഞു വാരാന്ത്യങ്ങളിൽ മകനുമായി ഒരുമിച്ചിരിക്കാം വാത്സല്യം പങ്കുവെക്കാം ജെറാൾഡ് അതിനേയും മറികടന്നു ഞാനറിയാതെ അവന്റെ ഇഷ്ടം ചോദിക്കാതെ അവനെ ഏർക്കാട് ചേർത്തു മോണ്ട് ഫോർട്ടിൽ ഇന്നലെ അവൻ എന്നോട് യാത്ര ചോദിക്കാൻ വന്നിരുന്നു കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ നിശബ്ദരായിരുന്നു ഒരാൾ മറ്റൊരാൾ മിണ്ടാൻ കാത്തിരുന്നു പക്ഷേ രണ്ടു മനസ്സുകൾക്ക് തമ്മിലറിയാൻ വാക്കുകൾ വേണ്ട ചില നേരങ്ങളിൽ വാക്കുകൾ ശരീരങ്ങളുടെ തടവിലാവും ഞാൻ അവളുടെ ആത്മാവിന്റെ ഭാഷ കേൾക്കാൻ കാതോർക്കുകയായിരുന്നു രണ്ടാം വരവിൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് കടൽ തീരത്തായിരുന്നു ജിബ്രാനെ ഉദ്ധരിച്ച് അവൾ പറഞ്ഞ വരികൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു ഈ പ്രപഞ്ചത്തിലെ ഒരേയൊരു സ്വാതന്ത്ര്യം പ്രണയമാണല്ലേ ജീവൻ അത് ആത്മാവിനെ ഉണർത്തുന്നു മനുഷ്യരുടെ നിയമങ്ങളല്ലേ അതിനെ വിലങ്ങുതടിയാകുന്നത് പ്രണയത്തിന്റെ ആകാശങ്ങളിലേക്ക് പറന്നുയരും മുൻപേ പാവം എന്റെ പപ്പാക്കെ ജെറാൾഡിന്റെ കൈകളിൽ എന്നെ ഏൽപ്പിക്കേണ്ടി വന്നത് അതല്ലേ അഗാധമായ ദുഃഖത്തിന്റെ ഉടയാടകൾ അണിഞ്ഞിരുന്നു അവൾ ജിബ്രാൻ്റെ വരികൾ മൂളി തിരകൾ നിത്യതയുടെ സംഗീതം ആലപിക്കുന്നത് കേട്ട് അനന്തമായ കടലിനെ നോക്കി അവൾ നടന്നു ലില്ലിപ്പൂക്കളുടെ പാനപാത്രത്തിൽ അവശേഷിച്ച ഹേമന്തത്തിന്റെ തുള്ളികൾ എനിക്ക് പാനം ചെയ്യാം വസന്തത്തിന്റെ ലാവണ്ടർ പൂക്കൾക്കിടയിലൂടെ അവനുമായി കൈക്കോർത്ത് തോളുരുമി നടക്കണം ഗ്രീഷ്മത്തിൽ വൈക്കൂൽക്കറ്റകളെ തലയിണയാക്കി പുൽനാമ്പുകളെ ശയ്യയാക്കി അവനുമായി പ്രണയത്തിലേർപ്പെടണം പിന്നീടവൾ എന്റെ നേർക്ക് മുഖം തിരിച്ചു ജീവിതത്തിന്റെ തടവുകാരിയാണ് ഞാൻ ജിബ്രാനോടുള്ള പ്രണയം മാത്രമാണ് ഈ ഭൂമി എനിക്ക് പറതീസിയാക്കി മാറ്റുന്നത് എന്റെ ആത്മാവിൽ പ്രത്യാശ ഉളവാക്കുന്നത് ജീവിതത്തെ സ്വപ്നതുല്യമാക്കുന്നത് എവിടെയാണ് നിന്റെ ജിബ്രാൻ ഞാൻ ചോദിച്ചു അറിയില്ല ഞാനിപ്പോഴും തിരയുകയാണ് കാൽക്കൽ വന്നുതിരുന്ന തിരകളിലൂടെ അവൾ നടന്നു നാലഞ്ച് ദിവസം മുൻപാണ് രേഷ്മ വിളിച്ചത് ജീവൻ നിങ്ങൾ അവളെ തേടി ആ ഫ്ളാറ്റിലേക്ക് ചെല്ലരുത് അവൾക്കത് നിങ്ങളോട് പറയാൻ പ്രയാസമുണ്ട് അവൾ ആ ഫ്ളാറ്റ് മാറുകയാണ് നിലീന രേഷ്മ പറഞ്ഞത് ഞാൻ ഉടനെ അവളെ വിളിച്ചു ശരിയാണ് മറ്റൊരിടം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവൾ പറഞ്ഞു മുപ്പത്തേഴാം നിലയിലെ ഫ്ളാറ്റിൽ എന്തൊക്കെയോ ദുരൂഹതകൾ എന്നവർ പറയുന്നു തനിച്ച് താമസിക്കുന്ന സ്ത്രീ രാത്രികാലങ്ങളിലെ പുരുഷ സാന്നിധ്യം അവരുടെ സദാചാരബോധത്തിനത് ക്ഷതമേൽപ്പിക്കുന്നു അവരങ്ങനെ പറയാൻ ഞാൻ സംശയിച്ചു രാത്രികാലങ്ങളിലെ പുരുഷ സാന്നിധ്യം ഒരിക്കൽ ഒരിക്കൽ മാത്രമായിരുന്നല്ലോ ഞാൻ മറ്റ് ദിവസങ്ങളിൽ ആരായിരുന്നുവെന്ന് അല്ലേ നിലീന ചിരിച്ചു അതാണവർക്കും അറിയേണ്ടത് ആരാണതെന്ന് ഞാൻ പറഞ്ഞു എന്റെ ജിബ്രാൻ നിലീന അവളുടെ കൂസലില്ലായ്മ എന്നെ ഉലച്ചു പക്ഷിരൂപമെടുത്ത വിഷപ്പാമ്പോ അതോ പുരുഷന്മാരെ വശീകരിച്ച് വലയിൽ വീഴ്ത്തുന്നവളോ ഇതിലേതാണ് എനിക്ക് ചേരുന്ന വിശേഷണം നിലീന ചിരി നിർത്തിയില്ല പ്രവാചകന്റെ ഉദ്യാനം സെമിത്തേരിയുടെ തഴുതിട്ട കവാടത്തിൽ ചാഞ്ഞു പതിയുന്ന വെയിൽനാളങ്ങൾ ഇടവകക്കാർ പലവഴിക്ക് പിരിഞ്ഞു സാമുവൽ വിഷണ്ണനായി എന്റെ നേർക്ക് വന്നു അയഞ്ഞ പുള്ളോവറിട്ട ആ വൃദ്ധൻ പുരാതനമായ പള്ളിയുടെ ചുമരിൽ ചാരി തളർന്നിരിക്കുന്നു ആ കുട്ടി അയാളുടെ ചുമലിലേക്ക് ചാരി താഴേക്ക് മുഖം കുനിച്ചേ ജെറാൾഡിന്റെ സ്വാധീനം അവർ അനുമതി നിഷേധിച്ചു സാമുവൽ പറഞ്ഞു നമുക്ക് പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാം മരണത്തിന്റെ വാതിലിലൂടെ അവൾ കടന്നുപോയിട്ടും അയാളുടെ പക തീരുന്നില്ലേ ജെറാൾഡിന് മാത്രമല്ല ഇടവകക്കാർക്കും സാമുവൽ തളർന്നിരുന്നു സാമുവൽ പൊതുശ്മശാനത്തിലേക്കല്ല നമ്മൾ പോവുക അയാളുടെ കൈപ്പിടിച്ച് പ്രാചീനമായ പള്ളിയുടെ നേർക്ക് ഞാൻ നടന്നു എനിക്ക് അവളുടെ പപ്പയോട് സംസാരിക്കണം ആ കുട്ടിയോടും ഗ്രാമത്തിന്റെ പ്രാന്തത്തിൽ എനിക്കൊരു ഒഴിഞ്ഞ ഭൂമിയുണ്ട് വെളുപ്പും ചുവപ്പും ആമ്പലുകൾ പൂവിട്ടു നിൽക്കുന്ന കായലോരത്ത് മഞ്ഞരളിപ്പൂക്കളും ചുവന്ന ചെമ്പരത്തികളും വാടാമല്ലിയും നിത്യകല്യാണിയും പൂത്തുനിൽക്കുന്ന ഇടം കായൽക്കാറ്റിലേക്ക് തുറന്നടയുന്ന വാതിലും ജനാലകളുമായി അവിടെയൊരു മുളങ്കുടിലുണ്ട് വാരാന്ത്യങ്ങളിൽ ഞാൻ അവിടെ പോയിരിക്കാറുണ്ട് നിലീനയെ പരിചയപ്പെട്ട ശേഷം ഒരിക്കൽ എന്റെ സ്വപ്നത്തിൽ കടന്നുവന്ന പെൺകുട്ടി പ്രവാചകന്റെ ഉദ്യാനം എന്നാണ് അതിനെ വിളിച്ചത് പിറ്റേന്ന് ഞാൻ ഞാനതിന്റെ കവാടത്തിൽ അങ്ങനെ എഴുതിവെച്ചു ഗാർഡൻ ഓഫ് ദി പ്രോഫറ്റ് നിലീനയെ നമുക്ക് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാം ജിബ്രാന്റെ സൽമാ കരാമിയെപ്പോലെ അവിടെ വിശ്രമിക്കട്ടെ വാരാന്ത്യങ്ങളിൽ അവളുടെ ശവകുടീരത്തിനു മുന്നിൽ എനിക്ക് വിനീതനായി നിൽക്കണം അവളെ ഉള്ളിലൊതുക്കിയ മണ്ണിനെ അഭിവാദ്യം ചെയ്യണം ആഴങ്ങളിൽ നിന്നുതിർന്നു വരുന്ന ദീർഘനിശ്വാസത്തോടെ അവളുടെ കാതുകളിൽ ജിബ്രാൻ എന്ന് മന്ത്രിക്കണം മരിച്ചവൾക്ക് രാഖുലിന്റെ പാട്ടും പനിനീർപ്പൂവിൻ്റെ സൗരഭ്യവും കായലിന്റെ നെടുവീർപ്പും ഓർക്കാനാവില്ലെങ്കിലും ഇതോടുകൂടി കെ വി മോഹൻകുമാറിന്റെ ജിബ്രാന്റെ കാമുകി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ വായിച്ചു കേൾക്കാനുള്ള ഒരിടമാണ് ഡെയിലി ന്യൂസ് വായനലോകം ഡെയിലി ന്യൂസ് വായനലോകത്തിൽ അവതരിപ്പിക്കുന്ന കഥകൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായി ബെല്ലേക്കൺ അമർത്തുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക നന്ദി നമസ്കാരം ഡെയിലി ന്യൂസ് വായനാലോകം വായനയുടെ പുതിയ ലോകം